പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ആവർത്തന പുസ്തകം 5:33. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസോടിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നുകൊള്ളുവിൻ. പ്രിയ ദൈവമക്കളെ, ആവർത്തന പുസ്തകവും ആദിഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അനുഗ്രഹത്തിൻ്റെ പുസ്തകമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ദീർഘായുസോടിരിക്കുവാൻ, നിങ്ങൾ ജീവിച്ചിരിക്കുവാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴികളിലും നടന്നുകൊള്ളുവിൻ. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ കൽപ്പിച്ചിട്ടുള്ള വഴികളിൽ കൂടി നടക്കണം. അതിന് ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 7:23 പറയുന്നുണ്ട്, എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെ നടക്കുവിൻ. ഹല്ലേലൂയ. നാം നന്നായിരിക്കുവാൻ, നമ്മുടെ ആയുസ് ദീർഘമായി ലഭിക്കുവാൻ നാം കർത്താവ് കൽപ്പിച്ചിട്ടുള്ള വഴികളിൽ കൂടി നടക്കണം. ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിൽ നോക്കുമ്പോൾ കാണാം, ഹല്ലേലൂയ, ഏതെല്ലാം വഴികളിൽ എങ്ങനെയൊക്കെ നടക്കണം. നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, കൽപ്പനകൾ പ്രമാണിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴികളിൽ നടക്കണം, യഹോവയെ ഭയപ്പെടണം എന്നെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 5:16 നോക്കുമ്പോൾ, മാതാപിതാക്കളെ ബഹുമാനിക്കണം, ദീർഘായുസ് ഉണ്ടാകും. ഹല്ലേലൂയ. അതായത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഹല്ലേലൂയ. പ്രീതിമക്കളെ, നോക്ക്, ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെ നിനക്ക് നന്നായിരിക്കാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. നോക്കൂ, അടുത്തതായിട്ട് പറയുവാണ്, 4:40 പറയുന്നുണ്ട്, നിനക്കും നിന്റെ മക്കൾക്കും നന്നായിരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് സദാകാലത്തേക്ക് നൽകുന്ന ദേശത്ത് നീ ദീർഘായുസ്സോട് ഇരിക്കേണ്ടതിന് ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുക. ഹല്ലേലൂയ. ദൈവഗീതമില്ലാതെ, ദൈവീയ കൽപ്പന അനുസരിക്കാതെ ഒരിടത്തേക്കും നമുക്ക് പോകുവാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവീയ ചട്ടങ്ങൾ പ്രമാണിച്ചു വേണം നാം നടക്കുവാൻ. ഹല്ലേലൂയ. 11:9 പറയുന്നുണ്ട്, യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോടിരിക്കുവാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ചു നടക്കുവിൻ. ഹല്ലേലൂയ. നോക്കൂ, ദൈവ കൽപ്പനകൾ പ്രമാണിച്ചു നാം അപ്പൻ നമ്മളോട് പറഞ്ഞതനുസരിച്ച് നടക്കുകയാണെങ്കിൽ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നമുക്ക് ദീർഘായുസോടെ ഇരിപ്പുവാൻ കഴിയും. ഹല്ലേലൂയ. നോക്കൂ, അടുത്തതായിട്ട് 6:1-2 നോക്കുമ്പോൾ, യഹോവയെ ഭയപ്പെടണം, ഹല്ലേലൂയ, എങ്കിൽ നമുക്ക് ദീർഘായുസോടെ ഇരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിന്റെ ജീവകാലമൊക്കെയും നീയും നിന്റെ മകനും മകന്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിക്കുവാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാനുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവയാകുന്നു. ഹല്ലേലൂയ. പ്രീതി മക്കളെ, ഹല്ലേലൂയ, നാം ഓരോരുത്തരും ജീവകാലം, ഹല്ലേലൂയ, ഈ ദീർഘായുസോടെ ഇരിക്കണമെങ്കിൽ യഹോവയെ ഭയപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. സഭാപ്രസംഗി 12:13 പറയുന്നുണ്ട്, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. ഹല്ലേലൂയ. യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടക്കണം, നമ്മുടെ ജീവിതത്തിൽ അതാണ് വേണ്ടതെന്ന്. അടുത്തതായിട്ട് പറയുന്നുണ്ട്, 11, അതായത് ദൈവവചനം മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നിങ്ങൾ അവയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് അവയെ ഉപദേശിച്ചു കൊടുക്കണം. വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ നമ്മുടെ മക്കൾ
മക്കൾക്ക് ദൈവത്തിൻ്റെ വചനങ്ങൾ ഉപദേശിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്കും ഇതേ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടിരിക്കണനവേ. നിന്റെ വീട്ടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം മക്കളെ ഉപദേശിച്ചു കൊടുക്കുകയും ദൈവ വചനം നമ്മൾ ഹല്ലേലൂയ ദിനം പ്രതി അത് ഹല്ലേലൂയ നമ്മളത് നമ്മുടെ ജീവിതത്തിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരും ആയിരിക്കണം. ഹല്ലേലൂയ. വെറുതെ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, യേശു ഈ വീടിൻ്റെ നായകൻ എന്ന് പറഞ്ഞോണ്ട്, ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന് എഴുതി വെച്ചുകൊണ്ട് ഹല്ലേലൂയ മിക്ക വീടുകളും കാണാം. പക്ഷെ നമ്മൾ എഴുതി വെച്ചത് കൊണ്ട് മാത്രം പോരാ പ്രീതിമക്കളെ, ക്രിസ്തു നമ്മുടെ വീടിൻ്റെ ഉള്ളിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. യേശു ആയിരിക്കണം നമ്മുടെ വീടിൻ്റെ നായകൻ. ഹല്ലേലൂയ. നോക്കൂ, സദൃശവാക്യം 4:10 പറയുന്നുണ്ട്, മകനെ കേട്ട് എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് അത് മനസ്സിലാക്കി അനുസരിച്ച് കൽപ്പനകൾ പ്രമാണിച്ച് നടക്കുമ്പോൾ ദീർഘായുസ് ഉണ്ടാകുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അടുത്തതായിട്ട് പറയുന്നുണ്ട് ഹല്ലേലൂയ, അതെ ആവർത്തന പുസ്തകം 17:19-20 വാക്യങ്ങൾ പറയുന്നുണ്ട്, ന്യായപ്രമാണം വായിക്കുകയും ദൈവത്തെ ഭയപ്പെടുവാൻ പഠിക്കുകയും അവൻ്റെ ഗീതത്തെ അനുസരിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അതായത് ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ചു നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിനെ അതവൻ്റെ കൈവശമിരിക്കുകയും അവൻ്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ടിടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലമൊക്കെ അത് വായിക്കുകയും വേണം. നമുക്ക് തന്നിട്ടുള്ള കർത്താവിൻ്റെ വചനം നമ്മളെ ഹല്ലേലൂയ ആയുസ്സുള്ളിടത്തോളം കാലം, നമുക്ക് കഴിയുന്നിടത്തോളം കാലം നമ്മൾ ഹല്ലേലൂയ വായിച്ചത് മനസ്സിലാക്കി ദൈവീയ കൽപ്പനകൾ ചട്ടങ്ങളതെ അറിഞ്ഞപ്പോൾ മനസ്സിലാക്കി അത് പ്രമാണിച്ച് നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ന്യായപ്രമാണം വായിക്കുകയും ദിനം പ്രതി അത് ഹല്ലേലൂയ ഗ്രഹിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. പ്രിയ മക്കളെ നോക്കൂ, അടുത്തതായിട്ട് പറയുന്നുണ്ട്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്തെ നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിന് നിന്റെ പടിയൊത്തതും ന്യായമായതുമായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ പറയും പറയും ഒത്തതും ന്യായമായതുമായിരിക്കണം. ഹല്ലേലൂയ. പ്രീതി മക്കളെ, നമ്മൾ എവിടെയും ദൈവഗിതപ്രകാരം നടക്കുന്നവരായിരിക്കണം. നമ്മുടെ ഹല്ലേലൂയ ഒരു ദേശത്ത് ചെല്ലുമ്പോൾ അവരുടെ ദേശത്തെ ഹല്ലേലൂയ അതിന് നമ്മൾ അടിമകളായിരിക്കില്ലേ. നമ്മൾ അറിഞ്ഞ ദൈവത്തിൽ ഹല്ലേലൂയ അടിയുറച്ച് വിശ്വസിച്ച് നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തി ഹല്ലേലൂയ എവിടെയും ആയിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് പറയുന്ന, വചനത്തെ അനുസരിക്കുന്നതിന് മനസ്സ് വെക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് 32:46-47 വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൽപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ഇന്ന് നിങ്ങൾക്ക് സാക്ഷീകരിക്കുന്ന സകല വചനങ്ങളും മനസ്സിൽ വെച്ചുകൊള്ളുവീൻ. ഇത് നിങ്ങൾക്ക് വ്യർത്ഥ കാര്യമല്ല, നിങ്ങളുടെ ജീവൻ തന്നെയാകുന്നു. നിങ്ങൾ കൈവശമാക്കേണ്ടതിനെ യോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾക്ക് ഇതിനാൽ ദീർഘായുസ് ഉണ്ടാകും. പ്രിയരേ മക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മൾ അനുസരിക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും നമുക്ക് തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ പാപബോധങ്ങൾ അല്ലല്ലേ വരുത്തുന്ന ഓരോന്നാണ്. പ്രീതി മക്കളെ, അപ്പച്ചൻ്റെ വചനമുണ്ടെങ്കിൽ നമുക്ക് തിന്മ പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പാപത്തിൽ കടന്നു പോകുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് നടക്കുന്ന വ്യക്തി എപ്പോഴും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിലായിരിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മളെ എപ്പോഴും ബോധ്യം വരുത്തും. ഹല്ലേലൂയ. ചെയ്യേണ്ടത് ചെയ്യുവാൻ, ചെയ്യരുതാത്തത് ചെയ്യരുതെന്ന് പറയുവാൻ അപ്പൻ നമ്മളെ നിർബന്ധിച്ചു കൊണ്ടിരിക്കും. പ്രീതി മക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവ കൽപ്പനകൾ പ്രമാണിച്ച് അതനുസരിച്ച് നടക്കുന്ന ഹല്ലേലൂയ വ്യക്തികൾക്ക് ദീർഘായുസ് ഉണ്ടാകുമെന്നാണ് ഈ പറഞ്ഞതിലെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വചനം പ്രമാണിച്ച് അതിപ്രകാരം ജീവിക്കാം. ദൈവസന്നിധിയിൽ നമ്മെ
അങ്ങയെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കാൻ, അങ്ങയുടെ വചനം വേണ്ടും പോലെ പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ കർത്താവെ, അത് ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ, അത് പ്രകാരം കർത്താവെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും ഏൽപ്പിക്കുന്നപ്പ ദൈവത്തിന്റെ പ്രവൃത്തി, ഹാലലുയ, ദിനങ്ങളിൽ ഓരോ മക്കളിലും വെളിപ്പെടണം കർത്താവെ. കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ അപ്പൻ ഓരോ മക്കളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനു വജു, മുംബൈ. ഹാലലുയ.